ശുചീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തകം 329 ദിവസം, രണ്ട് രാജാക്കന്മാർ, 18 അധ്യായം. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശേയയുടെ 3 ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 29 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. അവൾ സെക്കിരിയാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു. അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശയുണ്ടാക്കിയ താമ്ര സർപ്പത്തെയും മുടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ടാൻ എന്ന പേരായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുൻപും പിൻപും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്നു. അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നേടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. അവൻ അശ്ശൂർ രാജാവിനോട് മത്സരിച്ചു, അവനെ സേവിക്കാതിരുന്നു. അവൻ ഫെലിസ്ത്യരെ ഗസ്സയോളം തോൽപ്പിച്ചു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിന്റെ പ്രദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകൻ ഹോശേയയുടെ 7 ആണ്ടായി ഹിസ്കിയ രാജാവിന്റെ 4 ആണ്ടിൽ അശ്ശൂർ രാജാവായ ഷൽമനേസർ ശമരിയയുടെ നേരെ പുറപ്പെട്ടു വന്നു അതിനെ നിരോധിച്ചു. 3 സംവത്സരം കഴിഞ്ഞ ശേഷം അവർ അത് പിടിച്ചു. ഹിസ്കിയാവിന്റെ 6 ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ഹോശേയയുടെ 9 ആണ്ടിൽ തന്നെ ശമരിയ പിടിക്കപ്പെട്ടു. അശ്ശൂർ രാജാവ് ഇസ്രായേലിനെ അശ്ശൂരിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. ഹലഹിലും ഗോസൻ നദീതീരത്തുള്ള ഹാബോരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാതെ അവന്റെ നിയമവും യഹോവയുടെ ദാസനായ മോശയെ കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു കളകയാൽ തന്നെ അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ 14 ആണ്ടിൽ അശ്ശൂർ രാജാവായ സൻഹേരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീഷിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങിപ്പോകേണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചു കൊള്ളാമെന്ന് പറയിച്ചു. അശ്ശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശ്ശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്കിലും അശ്ശൂർ രാജാവ് തർത്ഥാനെയും റബ് സാരീസിനെയും റബ് ഷക്കയെയും ലാഖീഷിൽ നിന്ന് ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി യെരുശലേമിന്റെ നേരെ അയച്ചു. അവർ പുറപ്പെട്ടു യെരുശലേമിൽ വന്നു. അവിടെ എത്തിയപ്പോൾ അവർ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേരത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരികെ ചെന്നു നിന്നു. അവർ രാജാവിനെ വിളിച്ചപ്പോൾ ഹിൽക്കിയാവിന്റെ മകൻ എലിയക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരനായ ഷെബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറത്തു ചെന്നു. റബ് ഷാക്കെ അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത് മഹാരാജാവായ അശ്ശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത്? ചതഞ്ഞ ഓടക്കോലായ ഈ മിസ്രീമിലല്ലോ നീ ആശ്രയിക്കുന്നത്. അതിന്മേൽ ഒരുത്തൻ ഊന്നിയാൽ അത് അവന്റെ ഉള്ളം കയ്യിൽ തറച്ചുകൊള്ളും. മിസ്രീം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു. അല്ല, നിങ്ങൾ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ അവന്റെ പൂജാഗിരികളിലും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലോ
യഹൂദയോടും യെരുശലേമിരോടും യെരുശലേമിലുള്ള ഈ യാഗപീഠത്തിന്റെ മുൻപിൽ നമസ്കരിപ്പിനെന്ന് കൽപ്പിച്ചത്. ആകട്ടെ, എന്റെ യജമാനായ അശ്ശൂർ രാജാവുമായി വാതു കെട്ടുക. നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2000 കുതിരയെ തരാം. നീ പിന്നെ എങ്ങനെ എന്റെ യജമാനന്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനെങ്കിലും മടക്കും? രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിസ്രയീമിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാനിപ്പോൾ ഈ സ്ഥലം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്? യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഹിൽക്കിയാവിന്റെ മകനായ എലിയാക്കീമും ഷെബ്നയും യോവാഹും റബ്ഷക്കയോട് അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. റബ്ഷക്കെ അവരോട്, നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്കു പറവാനോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? നിങ്ങളോടു കൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേൽ ഇരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കലല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ റബ്ഷക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, മഹാരാജാവായ അശ്ശൂർ രാജാവിന്റെ വാക്കു കേൾപ്പിൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും. ഈ നഗരം അശ്ശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. അശ്ശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നോട് സന്ധി ചെയ്തു എന്റെ അടുക്കൽ പുറത്തു വരുവിൻ. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളുവിൻ. പിന്നെ ഞാൻ വന്നു നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഒലിവെണ്ണയും തേനുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും. യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത്. ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തന്റെ ദേശത്തെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ? സെഫർവയിമിലെയും ഹേനയിലെയും ഇവയിലെയും ദേവന്മാർ എവിടെ? ശമരിയയെ അവർ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? യഹോവ യെരുശലേമിനെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവോ? എന്നാൽ ജനം മിണ്ടാതിരുന്നു, അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു. ഹിൽക്കിയാവിന്റെ മകനായ എലിയാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരനായ ഷെബ്നയും ആസാഫിന്റെ മകനായ യോവാഫ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്നു. റബ്ഷക്കേയുടെ വാക്ക് അവനോട് അറിയിച്ചു.